കൃഷിച്ചെലവിൻ്റെ ഒരു പ്രധാന പങ്ക് വളങ്ങളും കീടനാശിനികളുടെയും ആവശ്യത്തിലേക്കാണ് വേണ്ടി വരുന്നത്. സംയോജിത കൃഷി അവലംബിക്കുന്ന ഒരു കർഷകന് വിളകളുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചും പച്ചില വള വിളകൾ വളർത്തിയും ആവശ്യമായിട്ടുള്ള വളങ്ങളും കീടനാശിനികളും കൃഷിയിടത്ത് തന്നെ തയ്യാറാക്കാൻ സാധിക്കും. ഇത് വിഷമയമില്ലാത്ത ഭക്ഷ്യ വസ്തുക്കൾ തയ്യാറാക്കുവാനും പ്രകൃതി മലിനീകരണം ഒഴിവാക്കുവാനും കൃഷി ചിലവ് കുറയ്ക്കുവാനും സഹായിക്കുന്നു. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്ന രണ്ട് വളക്കൂട്ടുകളെയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കറിയാം, കൂൺ കൃഷി പ്രചാരത്തിലേറി വരികയാണ്. കൂണിൻ്റെ വിളവെടുപ്പിന് ശേഷമുള്ള മാധ്യമത്തെ സ്പെൻ മഷ്റൂം എന്ന് പറയുന്നു. ഈ സ്പെൻ മഷ്റൂം മണ്ണിര ഉപയോഗിച്ച് ഒരു ഉത്തമ വളമാക്കി മാറ്റാൻ സാധിക്കും. കൂടാതെ ഒരു പച്ചില വള വിളയായിട്ടുള്ള ശീമക്കുന്ന ഇല ഉണ്ടെങ്കിൽ നേർപ്പിച്ച ഗോമൂത്രത്തിൽ ചേർത്ത് ഇതും ഒരു വളമാക്കാൻ സാധിക്കും. ഇവ രണ്ടിൻ്റെയും തയ്യാറാക്കുന്ന രീതിയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കൂണിൻ്റെ വിളവെടുപ്പിന് ശേഷം അവശേഷിക്കുന്ന മാധ്യമമായ സ്പെൻ മഷ്റൂമിനെ മണ്ണിര ഉപയോഗിച്ച് ഒരു ഉത്തമ കമ്പോസ്റ്റാക്കി മാറ്റാം. ഇതിനായി ടാങ്ക്, റിങ്ങ്, കുഴി ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കമ്പോസ്റ്റ് തയ്യാറാക്കാം. ആദ്യ പടിയായി ടാങ്കിൻ്റെ അടിവശത്തായി തൊണ്ട് മലർത്തി അടുക്കണം. ഇതിൻ്റെ പുറത്ത് പച്ച ചാണകം വിതറാം. സ്പെൻ മഷ്റൂം എന്ന മാധ്യമം കവർ തുറന്ന് വിടർത്തി ഇടണം. ഇതും പച്ച ചാണകവും 8:1 എന്ന അനുപാതത്തിലാണ് ചേർക്കേണ്ടത്. ചാണകം ചേർത്ത ഈ മാധ്യമത്തിൽ സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ച് താപനില ഉയരുന്നതിനാൽ 2 കാലയളവിന് ശേഷം മാത്രമേ മണ്ണിരയെ ചേർക്കാവൂ. 50 kg മാധ്യമത്തിന് 50 മുതൽ 100 മണ്ണിര എന്ന തോതിലാണ് ചേർക്കേണ്ടത്. 45 ദിവസം അല്ലെങ്കിൽ 1.5 മാസത്തിന് ശേഷം ഒരു ഉത്തമ കമ്പോസ്റ്റ് ലഭിക്കും. ഇത്തരത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ അവരവരുടെ സ്ഥലത്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് സ്പെൻ മഷ്റൂം കമ്പോസ്റ്റ്. ഇത് ഒരു ഉത്തമ വളം മാത്രമല്ല, ഗ്രോ ബാഗ് കൃഷി ചെയ്യുന്നവർക്ക് ഭാരം കുറഞ്ഞ ഒരു മാധ്യമമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. ശീമക്കൊന്ന ഗുണമേന്മയുള്ള ഒരു പച്ചില വള വിളയാണ്. ഇത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വിളകൾക്ക് വളർച്ചയ്ക്കുള്ള മൂലകങ്ങൾ പ്രദാനം ചെയ്യും. ശീമക്കൊന്ന ഇലയും നേർപ്പിച്ച ഗോമൂത്രവും ഉപയോഗിച്ച് ഒരു ഉത്തമ വളക്കൂട്ട് തയ്യാറാക്കാം. ഇതിനായി 4 kg ശീമക്കൊന്ന ഇലയും 10 L വെള്ളവുമായി നേർപ്പിച്ച 1 L ഗോമൂത്രവും ആവശ്യമാണ്. ശീമക്കൊന്ന ഇല ചേർത്ത ശേഷം അതിന് പുറത്ത് നേർപ്പിച്ച ഗോമൂത്രം ഒഴിച്ചു കൊടുക്കാം. ഇത് 3 മുതൽ 4 കാലത്തേക്ക് അടച്ചു വയ്ക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അരിച്ചെടുത്ത ഈ ലായനി ഇലകൾക്ക് ഒരു വളമായി നേരിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ്. കൂടാതെ ഇത് തളിക്കുമ്പോൾ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണം കുറയുന്നതായും കണ്ടു. കൃഷിയോടൊപ്പം അനുബന്ധ പ്രവർത്തനങ്ങൾ ചേർത്തിണക്കി കൃഷിയെ സംയോജിതമാക്കുമ്പോൾ വളങ്ങളും കീടനാശിനികളും കൃഷിയിടത്ത് തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാം എന്നുള്ളത് സംയോജിത കൃഷിയുടെ മാത്രം മേന്മയാണ്.